എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വകാര്യ ലാബുകളിലെയും സർക്കാർ ആശുപത്രികളിലെയും കോവിഡ് പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സ്വകാര്യ ലാബുകളിൽ സാധാരണയായിട്ട് മൂന്ന് തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. RT-PCR ടെസ്റ്റ്, അതുപോലെ തന്നെ TrueNAT ടെസ്റ്റ്, പിന്നീട് ആൻറ്റിജൻ ടെസ്റ്റ്. ലഭ്യമായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളിലും വെച്ചിട്ട് ഏറ്റവും കൃത്യതയുള്ളതെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പരിശോധനയാണ് RT-PCR ടെസ്റ്റ്, ഈ മൂന്നെണ്ണത്തിലും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, RT-PCR ടെസ്റ്റിന് സമയം കൂടുതലാണ്, വളരെയധികം സങ്കീർണമായിട്ടുള്ള ടെസ്റ്റാണ്. അതേസമയം ആൻറ്റിജൻ ടെസ്റ്റ് കൃത്യത കുറവാണ്, വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് RT-PCR സ്വാബ് ടെസ്റ്റാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റു ടെസ്റ്റുകളുമുണ്ട്, പക്ഷേ RT-PCR ലാബ് ടെസ്റ്റിനെ കുറിച്ചാണ് വിമർശനങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻറ്റിജൻ ടെസ്റ്റിന് സാധാരണഗതിയിൽ അരമണിക്കൂർ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമ്പോൾ, RT-PCR ടെസ്റ്റ് വളരെയധികം സങ്കീർണമായിട്ടുള്ളതുകൊണ്ട് സമയം കൂടുതൽ, ഏകദേശം 7 മുതൽ 9 മണിക്കൂർ വരെ സമയം ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. ഒന്ന്, സമയം എന്തുകൊണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ രണ്ട് സ്വകാര്യ ലാബുകളിലും സർക്കാർ ലാബുകളിലെയും ടെസ്റ്റുകൾ തമ്മിലുള്ള അന്തരം എന്തുകൊണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട്, എങ്ങനെയാണ് റിസൾട്ടുകളിൽ അന്തരം ഉണ്ടാകുന്നത്? അപ്പോൾ ചില പ്രായോഗികമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റിജൻ പരിശോധനയിലും മറ്റും തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട്, അയാൾക്ക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ടാണ്. അതേസമയം നെഗറ്റീവ് റിസൾട്ടാണെങ്കിൽ 50% മാത്രമാണ് അത് സാധ്യതയുള്ളൂ. അതായത് നമുക്ക് പിന്നീട് ഒരു RT-PCR ടെസ്റ്റ് അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ആണെങ്കിൽ നമ്മൾ RT-PCR വേണ്ടി സ്വാബ് എടുക്കാറുണ്ട്. അതുകൊണ്ട് ആൻറ്റിജൻ ടെസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായിട്ട് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം പോസിറ്റീവ് ആണെങ്കിൽ പൂർണ്ണമായിട്ടും ആൻറ്റിജൻ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ കാര്യം, സ്രവമെടുക്കുന്ന രീതി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ കൃത്യമായ പരിശീലനവും പരിചയവും ഉണ്ടെങ്കിൽ മാത്രമാണ് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് സ്രവമെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് പോലും നമുക്ക് നെഗറ്റീവ് ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ഇത്രയും മാസത്തെ, ഏകദേശം 8 മാസത്തോളം ഉള്ള പരിചയവും അതുപോലെ തന്നെ ശാസ്ത്രീയമായ പരിശീലനം ലഭിക്കുന്ന ആളുകൾക്ക് എന്തായാലും നല്ല രീതിയിൽ സ്വാബ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്കാർ മേഖലയിലെ ശാസ്ത്രീയ പരിശീലനം ലഭിച്ചതും 8 മാസത്തോളം പരിചയസമ്പന്നമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ സ്രവമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിസൾട്ടുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മൂന്നാമത്തേത് ഒരു പ്രതിഭാസമാണ്, ഇന്റർമിറ്റൻറ്റ് വൈറൽ ഷെഡിങ്, അഥവാ പിന്നെ സ്രവങ്ങളിൽ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് സ്രവങ്ങളിലേക്ക് വൈറസിനെ പുറന്തള്ളുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ സ്രവങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. ആയതിനാൽ പലപ്പോഴും നമുക്ക് ഈ ഇയാളുടെ ശരീരത്തിൽ രോഗമാണ് ഉണ്ടെങ്കിലും സ്രവ പരിശോധനയിൽ റിസൾട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഫലങ്ങൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഏതെങ്കിലും ഒരു സാമ്പിൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, ഓരോ പരിശോധനയും നടത്തുന്നതിന് അതാത് സമയങ്ങളിൽ നടത്തിയാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിലാണെങ്കിൽ ആദ്യത്തെ 14 ദിവസങ്ങളിൽ കൃത്യമായിട്ട് പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൃത്യമായിട്ടുള്ള സാധ്യതയുള്ളൂ. അതേസമയം RT-PCR ടെസ്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലയളവിലേക്ക് പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കും. കൃത്യമായ സമ്പർക്ക വിവരങ്ങൾ, ഒരാൾക്ക് എത്രമാത്രം കോണ്ടാക്റ്റ് ഉണ്ടായി, ഏത് ദിവസമാണ് കോണ്ടാക്റ്റ് ഉണ്ടായത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഫെക്റ്റീവ് പീരീഡ്, ഈ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് രോഗികളുടെ ഇൻഫെക്റ്റീവ് പീരീഡ് സമയത്താണോ ഇദ്ദേഹത്തിന് സമ്പർക്കം ഉണ്ടായത്, അതുതന്നെ എത്രമാത്രം അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് അസസ് ചെയ്യാമെന്ന് പറയും.
ഈ റിസ്ക് അസസ് ചെയ്യുന്നതിന് ആരോഗ്യ വകുപ്പിൽ വളരെ വിദഗ്ധമായ ഒരു ടീം അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് അസസ്മെൻ്റ് ചെയ്യുമ്പോൾ ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അവരെ മോണിറ്റർ ചെയ്യുന്നതും അവരുടെ സ്രവ പരിശോധന നടത്തുന്നതും. അതോടൊപ്പം ലോ റിസ്ക് ആണെങ്കിൽ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റിനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് കൃത്യമായ ഇടവേള ഏത് ദിവസങ്ങളാണ് എടുക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും ചാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് ഞങ്ങളെ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പോസിറ്റിവിറ്റി കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ദിവസങ്ങൾ വെച്ച് പരിശോധിക്കുകയും ഉദാഹരണത്തിന് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്റ്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവ് കിട്ടിയാൽ നമ്മൾ RT-PCR ചെയ്യാറുണ്ട്. കാരണം അവർക്ക് പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യത നമ്മൾ കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് സാമ്പിൾ പരിശോധന നടത്തുന്നത്. ഇനി കൃത്യമായ സമ്പർക്ക വിവരങ്ങളും ലക്ഷണങ്ങളും കൂടി ചോദിച്ചിട്ട് മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു സ്രവ പരിശോധന നടത്തുന്നതെന്ന് മനസ്സിലായി കാണും. അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് വൈകുന്നത്? RT-PCR പരിശോധന സാങ്കേതികമായിട്ട് ഒരുപാട് സങ്കീർണമായിട്ടുള്ള കുറേ പ്രക്രിയകൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജില്ലയിലെ വലിയ ജില്ലയാണ്, 15 സർക്കാർ ആശുപത്രികളിൽ എടുക്കുന്ന സ്രവങ്ങൾ എല്ലാം, അതായത് ആയിരക്കണക്കിന് സ്രവ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ മഞ്ചേരിയിലുള്ള മൈക്രോബയോളജി ലാബിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം ഇടക്കാലത്ത് നമുക്ക് ഒരുപാട് യാത്രക്കാർ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരേ സമയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഒരുപാട് ആയിരക്കണക്കിന് സാമ്പിളുകൾ വരികയും മഞ്ചേരിയിലെ ഒരു കുഞ്ഞു ലാബിൽ അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഉള്ള ഒരു പ്രയാസം വരികയും ചെയ്തു. സ്വാഭാവികമായിട്ടും ആരായാലും സാമ്പിൾ എടുത്താൽ അവരുടെ റിസൾട്ട് അറിയാനുള്ള ആ സമയത്തുണ്ടാവുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം പരിശ്രമം, ജില്ലാ കളക്ടറുടെ സപ്പോർട്ടോടുകൂടി, ജില്ലാ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇതിനെ മറികടക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്തായാലും സ്രാവ് കിട്ടാതെ വൈകുന്നത് വലിയ ഇതായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം എന്നാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി ലാബ് എക്സ്റ്റൻഷൻ നടത്തി, കൂടുതൽ സ്റ്റാഫിനെ നിയമിച്ചു, കൂടുതൽ ഉപകരണങ്ങൾ കൊടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം 48 കൊണ്ട് കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക്, റിസൾട്ട് കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചെറിയ ലാബിൽ ഏതാനും സാമ്പിളുകൾ മാത്രം പരിശോധിച്ച് 2 തന്നെ ഫലം കൊടുക്കുന്നത് പോലെയല്ല, ഇതേപോലെയുള്ളൊരു ലാബിൽ ജില്ലയുടെ പല ഭാഗത്തുനിന്ന് ആയിരക്കണക്കിന് സാമ്പിളുകൾ ഒരേ സമയം വരികയും അത് പ്രോസസ്സ് ചെയ്യേണ്ട ഒരവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിലേയാണ്. അപ്പോൾ ഒരു സ്വകാര്യ ലാബിനെ അപേക്ഷിച്ച് സാമ്പിളുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുള്ള ഒരു ലാബാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ന്യായീകരണമല്ല, അതിനെ മറികടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ കൃത്യത ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഇത്രയും സാമ്പിളുകൾ നമ്മുടെ സർക്കാർ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത്. ഫലങ്ങൾ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അധിക സ്റ്റാഫിനെ നിയമിക്കുന്നതിനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ജനങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കോവിഡിനെ നേരിടുന്ന ഈ ഒരു മഹായജ്ഞത്തിൽ എല്ലാവരുടെയും ഈ സഹകരണവും ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്.